പപ്പ ഐഫോണിന്റെ 15 Pro Max ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. എത്ര? അതൊരു 1.5 ലക്ഷം രൂപ വരും. എനിക്കൊന്ന് എടുത്താ കൊള്ളാന്നുണ്ട്. നീ എന്റെ ഫോൺ തന്നെയാണോടാ? എന്താ അച്ഛനെ ഡൗട്ട്? എടാ നിനക്ക് വട്ടുണ്ടോടാ 1.5 ലക്ഷം എടുത്ത് ഫോൺ എടുക്കാന്? അത് നീ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ 3-5 വർഷം കൊണ്ട് ഡബിളിന്റെ ഡബിൾ അറിയാവോ? അല്ല യൂസ് ചെയ്യാനായിരുന്നു. എടാ നിനക്ക് അതിന് ബിസിനസ് ചെയ്യുന്ന സമയമുണ്ടോ? നീ ആകെ ഫോൺ ഉപയോഗിക്കുന്നത് എന്തിനാ? വിളിക്കാൻ വേണ്ടി നിനക്ക് ഫോൺ ഇല്ലയോ? പിന്നെ എന്തിനാ മോനെ ഓവർ ആയിട്ട് ഇങ്ങനെ ചുമ്മാ പൈസ കളയാൻ വേണ്ടി ഇതൊക്കെ മേടിച്ച് കളയുന്നേ? ആ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ലീസ് എടുക്കാൻ വന്ന് കടയ്ക്ക് അഡ്വാൻസ് കൊടുക്കുക. അടുത്ത മാസം കട കൂടെ തുടങ്ങി കഴിഞ്ഞല്ലേ എത്ര രൂപ പ്രോഫിറ്റ് വരുന്നത് അറിയാവോ? ശരിയാ പപ്പ പറഞ്ഞാലും കാര്യമുണ്ട്. ചുമ്മാണോ ഞാൻ ഇത്ര ഉണ്ടാക്കിയത്? പുതിയ ബാത്റൂം താണ്ട് ഇടിഞ്ഞ് പൊളിയാറായി. പുതിയൊരെണ്ണം വെക്കാനുള്ള അപേക്ഷ കൊടുത്തിട്ട് അവന്മാർ സാങ്ഷൻ ആക്കി തന്നിട്ടുമില്ല. ഈ അധികാരികൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എന്തോ ചെയ്യും പാവപ്പെട്ടവര്. എടാ പറയടാ, എടാ രഘു 10,000 രൂപ മടങ്ങിയോ കാണോടാ? എടാ 10,000 രൂപയോ? എടാ എന്റെ ആ ഒരു മാസം ശമ്പളം എത്രയാന്ന് നിനക്കറിയാവോ? വെറും 8,000 രൂപ ഉള്ളൂ. എനിക്ക് ഈ ഐഫോണിന് 10,000 രൂപ ഇ എം ഐ അടക്കണം. ഈ 2,000 രൂപയ്ക്ക് ഞാനിപ്പോ തെണ്ടി തിരിഞ്ഞു നടക്കുക. അത് പൊട്ടാണ്ടിരിക്കട്ടെ. നിന്റെ ഒരു 2,000 രൂപ മറക്കാൻ കാണുമോ? തെണ്ടി പണ്ട് അവന്റെ അച്ഛൻ വയ്യാ കിടന്നപ്പോളെ 65-inch ടിവി 5-inch വീട്ടിൽ കൊണ്ടു വെച്ചവനാ. അവൻ എന്നാ ടിവി മേടിക്കാതെ ആ പൈസ എടുത്തിട്ട് ബാങ്കും എല്ലാം കൊണ്ട് ഫിക്സ് ഇട്ടായിരുന്നെങ്കിലോ? ഇന്നാണ് തെണ്ടി വരുമായിരുന്നോ? എന്നാലും ഇവിടുത്തെ സർക്കാരിന്റെ ഒരു അവസ്ഥ ഇതൊക്കെ ഞാൻ എന്നൊന്ന് ശരിയാക്കി തരാനാ. ഞാൻ അങ്ങനെ സുരക്ഷിതമായിട്ട് ബാത്റൂമിൽ പോവും. നമ്മുടെ വീട് ഇച്ചിരി എത്ര നാളായി? 6 മാസമായി. 6 മാസമായി എന്നാലേ വീട് ഒരുപാട് പഴയതായിരിക്കുന്നു. നമുക്ക് പുതിയ മോഡൽ പുതിയ സ്റ്റൈലുള്ള പുതിയൊരു വീട് വേണം. നമ്മുടെ ആ ഭാരതപ്പുഴ സൈഡിൽ നമുക്ക് ഒരു 2 ഏക്കർ ഉറപ്പില്ലയോ? ഒരു കാര്യം ചെയ്യും, നമുക്ക് ഒരു 2 ഏക്കറിനകത്ത് മുഴുത്തിരിക്കുന്ന ഒരു വീടങ്ങ് വെച്ചു. പിന്നെ പ്ലാൻ വരയ്ക്കുമ്പോ നല്ല പടപണ്ടാരം പോലത്തെ ഒരു സ്വിമ്മിംഗ് പൂള്, അത് വീടിന്റെ നടുക്ക്. പിന്നെ ഒരു 50 പേർക്കെങ്കിലും ഇരിക്കാൻ പറ്റിയ ഒരു തിയേറ്റർ. പിന്നെ ഒരു കാര്യം, എനിക്ക് കാറാണെങ്കിൽ ഇതേപോലെ ഓടിച്ച് മണ്ടക്ക് കൊണ്ടുപോകണം വീടിന്റെ. ഗാർഡൻ വേണം, സാധാ ഗാർഡൻ പോരാ. മിനിമം ഒരു 5 മിനിറ്റെങ്കിലും നടന്നാലേ ഗാർഡനിൽ നിന്ന് ഞങ്ങളുടെ വീട് എത്താവും. അമ്മാതിരി ഗാർഡൻ വേണം. പിന്നെ സൂപ്പർ അമ്യൂസ്മെന്റ് പാർക്ക് എന്റെ പിള്ളേരെ കളിക്കാൻ വേണ്ടിയാ. ബഡ്ജറ്റ് വരുമ്പോൾ ഒരു 50 കോടിയെങ്കിലും പറയും. ഇല്ല നമുക്ക് നാണക്കേട, നാളെ ആറുമ്പി പറയാനുള്ളോ. അങ്ങനെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ അടിച്ചങ്ങോട്ട് പൊളിക്കണം. അപ്പൊ ഇനി തൊട്ട് മെയിൻ വീട് അതല്ലയോ? അയ്യോ മെയിൻ വീട് അതല്ല. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എറണാകുളത്ത് പോകുന്ന വഴിക്ക് ഒന്ന് കയറി താമസിക്കാൻ വേണ്ടി 2-3 ദിവസമൊക്കെ. മെയിൻ വീട് നമ്മൾ പണിയുന്നുണ്ട്. അടുത്ത മാസം പുതിയ വീടിന്റെ പണി തുടങ്ങും. അത് 3 ഏക്കറിനകത്ത്. പിന്നെ ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്തോ? ഞാനിത് എനിക്ക് വേണ്ടിയോ? എന്തിനവനെ പഞ്ചായത്തിൽ കിട്ടുന്ന 4 ലക്ഷം രൂപ, പിന്നെ ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടുണ്ടാക്കിയ 10,000 കുടിവെള്ളം ചേർത്ത് ഒരു വീടപ്പുറത്ത് പണിയാൻ പോകുന്ന നീ എന്തൊരു തോന്നിയാസടി കാണിച്ചു വെച്ചേക്കുന്നേ? ഞാൻ പറയും, നീ അതുപോലെ അങ്ങ് വരച്ചാൽ മതി. നമുക്ക് താണ്ട് 1,000 സ്ക്വയർ ഫീറ്റ് താഴെയുള്ളൊരു വീട് മതി. വെളിയിൽ നോക്കുവാണെങ്കിൽ പടപടാരം പോലെ വീട് പോലെ തോന്നണം. അകത്ത് കയറി കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിരിക്കണം. 1,000 സ്ക്വയർ ഫീറ്റിന് താഴെ ആ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഡൈനിങ് റൂം ഇടാം. ഡൈനിങ് റൂം വേണ്ട, ഞങ്ങളെല്ലാം ഹാളിൽ ഇരുന്ന ഫുഡ് കഴിക്കുന്ന. അപ്പൊ നമുക്ക് ഹാൾ ഇച്ചിരി നീളത്തിൽ അങ്ങോട്ട് പണിയാലോ? അത്ര അതിന്റെ ആവശ്യമില്ല, അവക്ക് എന്തും തൂക്കാനും തുടക്കാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പൊ ചെറിയ ഒരു ഹാള് മതി. എല്ലാ ബാത്ത് അറ്റാച്ച്ഡ് അല്ലയോ? റൂം അറ്റാച്ച്ഡ് ഒന്നും വേണ്ട, എല്ലാം കൂടെ ചേർത്ത് വെള്ളിയിലൊരു ചെറിയ ഷെഡ് അത് മതി. ഓ ചേട്ടാ, നമുക്ക് വെള്ളിയിലൊരു സ്റ്റെയർ വെച്ചാലോ? തുണിയൊക്കെ ഉണക്കാം. വേണ്ട, അതിന്റെ ഒരു ആവശ്യമില്ല, ഞങ്ങൾ ഏന് വെച്ച് മണ്ടക്കോട്ട് കയറിക്കോളാം. ഓക്കെ ഓക്കെ. പിന്നെ നമുക്കൊരു സിറ്റ് ഔട്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടി. വിളക്ക് കത്തിക്കാൻ വേണ്ടിയല്ലോ, സാരല്ല, ഞങ്ങൾ അകത്ത് വെച്ച് കത്തിച്ചോളാം, കുഴപ്പമില്ല. കിട്ടിപ്പോയി. പപ്പാ, യെസ്, എന്റെ ഫസ്റ്റ് സാലറി കിട്ടി. 2 ലാക്ക് അല്ലേ? അതെ. ഒരു കാര്യം ചെയ്യും, ഒരു 1 ലാക്ക് FD ഇട്. ഓക്കെ. പിന്നെയുള്ള 50K നീ മ്യൂച്വൽ ഇട്. ഓക്കെ. പിന്നൊരു 50K ട്രേഡിംഗ് ചെയ്ത് പഠിക്ക്. അല്ല അപ്പൊ എന്റെ ചെലവിനൊക്കെ? രാജേന്ദ്രദേശയുടെ മകൻ എന്ത് ചെലവടാ? എടാ പെട്രോൾ അടിക്കാൻ സ്വന്തമായിട്ട് പമ്പ്, ഫുഡ് കഴിക്കാൻ 5-star ഹോട്ടൽ, വെള്ളം അടിക്കാനുള്ള ബാറ്, തുണി വാങ്ങാനുള്ള തുണിക്കട, പിന്നെ സ്വന്തമായിട്ട് ഓയോ റൂമിന്റെ ഫ്രാഞ്ചൈസ് വരെ ഉണ്ട്. പിന്നെ നിനക്ക് എന്ത് ചെലവാടാ? നമ്മളൊക്കെ പൈസ ചെലവാക്കാനല്ല പഠിക്കണ്ടേ, പൈസ പെരുപ്പിക്കാൻ പഠിക്കണ്ട. മനസ്സിലായോ? അച്ഛാ, എന്റെ ആദ്യത്തെ ശമ്പളം കിട്ടി. ഒരു മകനെന്ന നിലയില് ഈ വീടിന്റെ മൊത്തം പ്രാരാബ്ദം മോന്റെ തലയില്ല. ആ ഇപ്പഴേ മുടിയൊന്നും ഇല്ലല്ലോ, എല്ലാം പോയല്ലോ. ലോണുണ്ട്, 5,000 രൂപ ലോണിന്. ആ നീ അടക്കണം. 5,000 രൂപ അല്ലേ ഉള്ളു. കറണ്ടിന്റെ ബില്ല്, വെള്ളത്തിന്റെ ബില്ല്, ഗ്യാസിന്റെ ബില്ല്, കേബിളിന്റെ ബില്ല്, ഫോണിന്റെ ബില്ല്, പലചരക്ക് സാധനങ്ങള്. ആ പിന്നെ പലചരക്ക്, അത് നീ തന്നെ മേടിക്കണം. പിന്നെ എല്ലാ മാസവും ഒരു 10,000 രൂപയെങ്കിലും നീ നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ സേവ് ചെയ്ത് വെക്കണം കേട്ടോ. ഇപ്പൊ ഇതിനകത്ത് ഇതെല്ലാം അടച്ചു വരുമ്പോ ബാലൻസ് എത്രയാണെന്ന് പറയോ? 1,000 രൂപ കാണും.
വട്ടിപ്പലിശ 2000 രൂപ അതോടെ കൊടുത്തേക്കണേ. നീ എവിടുത്തെ കാര്യമൊക്കെ നോക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 2-3 വർഷം കഴിയുമ്പം ഇഷ്ടം പോലെ പൈസ ഒക്കെ ബാങ്കിൽ കാണുമല്ലോ. എന്നിട്ട് വേണം നമ്മുടെ പെങ്ങടെ കല്യാണം മോൻ മുന്നിൽ നിന്നിട്ട് ആർഭാടമായിട്ട് അങ്ങോട്ട് നടത്തി അങ്ങോട്ട് കൊടുക്കാൻ. ശമ്പളം കിട്ടിയില്ലയോ? അച്ഛൻ അല്പം പഠിച്ചു നടത്തണ്ടി പോ. പപ്പാ, ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് വരെ പോവാ. നിനക്ക് എന്റെ കാർഡ് വല്ലതും വേണോ? പൈസ ആവശ്യം പോലെ വരൂ. ഓൾറെഡി എന്റെ ഒരു 10 കാർഡുണ്ട്, അതിന്റെ ആവശ്യമേ വരുന്നുള്ളൂ. എടാ മോനെ, ഈ കാർഡ് വർക്കിംഗ് ഒന്നും അല്ലെങ്കിലേ നമ്മുടെ മാനേജറിന്റെ പൈസ ഇരിപ്പുണ്ട്, നീ മേടിച്ചോ, കുഴപ്പമൊന്നും ഇല്ല. വേണ്ടടാ, അതിന്റെ ആവശ്യമില്ല. പിന്നെ ഫ്രണ്ട്സും ഉണ്ടല്ലോ കൂടെ, അവന്മാരെ കാണും. ഓക്കെ കൂൾ, എന്നാ പോയി എൻജോയ് ചെയ്തു വച്ചല്ലേ. ഓക്കെ ബൈ. എന്തുവാടാ? കൂട്ടുകാരന്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അയിന് ചില്ലറ എന്തെങ്കിലും കിട്ടിയാണെങ്കിൽ വലിയ ഉപകാരമായന്. കയ്യിലൊന്നും ഇല്ല. ജോലിക്കും കൂലിക്കും പോവാത്ത അടിച്ചു പൊളിക്കാൻ ഞാൻ ഇനി പൈസ തരണം. ഇല്ലയോ, ജോലി കിട്ടുമ്പോ അതെല്ലാം കറക്റ്റ് ആയിട്ട് തിരിച്ചു തന്നോളാം. ഈ മാസത്തെ ലോൺ അടച്ചത് പോലും അപ്പുറത്തെ വീട്ടിൽ നിന്നും അയലക്കൂടത്തും കടം മേടിച്ചിട്ടാ, അറിയാവോ? ലോണിന് പൈസ മേടിച്ചു നമ്മുടെ ശ്രീദേവി ചേച്ചിയുടെ വീട്ടിൽ നിന്നല്ലായിരുന്നു? അത് ഞാൻ കണ്ടായിരുന്നു. അപ്പുറത്തെ രമണി ചേച്ചിയുടെ ഉണ്ട്, അവിടെ നിന്നും മേടിച്ചു തരുവോ? കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. വേണ്ട, വേണ്ടതുണ്ട. അതുകൊണ്ടല്ല, വൈകിട്ട് ഞാൻ ബിവറേജ് പോകാൻ വേണ്ടി ആ വീടാ ടാർഗറ്റ് വെച്ച കടം മേടിക്കാൻ വേണ്ടി. അതുകൊണ്ടാ. അത് നല്ലതാ. എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, പോകുന്ന കല്യാണത്തിന് അവിടെ തന്നെ കാറ്ററിങ്ങിന് കയറിയിട്ട് അവർ 10-100 രൂപ തരും, അതിന് അവിടെ തന്നെ കൊടുത്തോളാം. അതേപോലെ നടക്കത്തുള്ളൂ.